പാലക്കാട് തൃത്താലയിൽ 12 വയസ്സുകാരനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേറ്റുംപറമ്പിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഹാമിസാണ് മരിച്ചത്. മുറിക്കകത്ത് ജനലിൽ കെട്ടിയിട്ട തോർത്തിൽ കഴുത്തു കുരുങ്ങിയ നിലയിലാണ് ഹാമിസിനെ കണ്ടെത്തിയത്. കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങിയതാകാമെന്ന മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് ഈ തോർത്തിൽ കഴുത്ത് കുരുങ്ങിയിട്ട് ഈ 12 വയസ്സുള്ള മുഹമ്മദ് ഫാമിസ് എന്ന പേരുള്ള ഈ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട ഒരു വാർത്ത കേട്ടത്. ഈ കുട്ടിക്ക് വേറെ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കളിക്കുന്നതിനിടയിൽ ഈ തോർത്ത് കഴുത്തിൽ, ഈ ജനൽമ കെട്ടിയ തോർത്ത് കഴുത്തിൽ കുരുങ്ങി എന്നുള്ളതാണ് ഒരു വിശദീകരണം ഉള്ളത്. അതായത് വീട്ടുമുറിയിലെ ജനലിൽ കെട്ടിയ തോർത്തിൽ ഈ കുട്ടിയുടെ കഴുത്ത് കുരുങ്ങിയിരുന്നു. തൃത്താല വേട്ടുപറമ്പിൽ ഫൈസൽ സുമയ്യ ദമ്പതിയുടെ മകനാണ് ഈ മുഹമ്മദ് ഫാമിസ് എന്ന് പേരുള്ള ഈ 12 വയസ്സുകാരൻ. അപ്പം ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. ഫൈസലിൻ്റെ സഹോദരൻ ഇൻഷാഫാണ് കിടപ്പുമുറിയിലെ ജനലിൽ കിട്ടിയ തോർത്തിൽ ഈ ഫാമിസ് കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് വീട്ടുകാർ അറിയുന്നത്. അങ്ങനെ ഉടൻ തന്നെ തൃത്താല പോലീസിനെ അറിയിച്ചു. രക്ഷപ്പെടുത്താൻ വീട്ടുകാർ ശ്രമിക്കുമ്പോഴേക്കും ഈ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കളിക്കുന്നതിനിടയിൽ ഈ കഴുത്ത് കുരുങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ്. ഒരു പൊന്നുമോന്, 12 വയസ്സുള്ള ഒരു പൊന്നുമോൻ, മദ്രസയിലൊക്കെ സജീവമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ആ വീട്ടുകാർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തൊട്ടിലിലൊക്കെ കഴുത്ത് കുടുങ്ങിയിട്ട് കുട്ടികൾ മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ വാർത്തയിലൊക്കെ കാണാം. വളരെ വിഷമകരമായ ഒന്നാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മരണം. നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ വിധി എന്ന് നമുക്കൊരു ആശ്വാസത്തോടെ പറയാം. എന്നാലും നമ്മൾ ഈ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോഴൊക്കെ ആ കഴുത്തിൽ കുരുങ്ങാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങളുണ്ടാവും. കാരണം ഞാൻ എൻ്റെ നാടിനടുത്തുള്ളൊരു സംഭവം പറയാം. പെരുമ്പടപ്പിൽ പഴം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് 1.5 വയസ്സുള്ള കുട്ടി മരിച്ച്, അത് ഇന്നലെയാണ് ആ സംഭവം. പുത്തമ്പള്ളിയിലൊരു മുജാഹിദ് പള്ളിക്ക് സമീപം താമസിക്കുന്ന റഫീഖിൻ്റെയും ഫസീലയുടെയും മകനായ ഫൈസാൻ എന്ന ഒരു കുട്ടിയാണ് ഇന്നലെ ഈ രീതിയിൽ പഴം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചത്. അപ്പോൾ വ്യാഴാഴ്ചയാണ് ആ കുട്ടിയുടെ തൊണ്ടയിൽ പഴം കുടുങ്ങിയത് എത്ര. തുടർന്ന് പുത്തമ്പള്ളിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും പിന്നീട് കുന്നംകുളത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ഇന്നലെ രാത്രിയോടെ ഈ കുട്ടി മരണപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത്തരം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടൊക്കെ സാധാരണ ഇത്തരം മരണങ്ങളൊക്കെ സംഭവിക്കലുണ്ട്. അപ്പോൾ അതേപോലെ ഒരു അപകടം എന്ന രീതിയിലാണ് ഇതിനിപ്പോൾ ആളുകൾക്ക് ഒരു ആശങ്കയുണ്ടാവും. കാരണം ഇപ്പോഴത്തെ കാലത്ത് പല കുട്ടികളും സൂയിസൈഡ് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ ഇത് ആ രീതിയിലൊന്നുമല്ല ഈ ഒരു കുട്ടിക്ക് മുഹമ്മദ് ഫാമിസിന് സംഭവിച്ചത്. വളരെ വിഷമകരമായ ഒന്നായി ഇപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ആ ഒരു കുടുംബത്തെക്കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. മരണം എപ്പോഴാണ്, ആർക്കാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്നും തീർത്തുകൂട്ടി പറയാൻ സാധ്യമല്ല. കൂട്ടത്തിൽ നമ്മൾ ഒരു സജീർ എന്ന് പേരുള്ള 31 വയസ്സുള്ളൊരു യുവാവ്, അവൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 14 ദിവസമേ ആയിട്ടുള്ളൂ. അവൻ്റെ കുഞ്ഞിൻ്റെ, ആ ജനിച്ച കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചിട്ട് ബാബരിയുടെ കഥ ഓതിക്കൊടുത്ത, അത്രമാത്രം ബാബരിയോട് സ്നേഹമുണ്ടായിരുന്ന, പള്ളിയോട് സ്നേഹമുണ്ടായിരുന്ന ഒരു യുവാവ് സജീർ എന്ന് പേരുള്ളൊരു യുവാവ് കൽപ്പറ്റയിലാണ്, വയനാട് കൽപ്പറ്റയിൽ ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ചു. ആ വാഹനാപകടത്തിൻ്റെ ദൃശ്യം കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കൽപ്പറ്റ കൈനാട്ടിയിലാണ് ഒരു പിക്കപ്പ് വാനിൽ ലോറി ഇടിച്ചിട്ടാണ് ഈ യുവാവ് അഞ്ചുകുന്ന് കുണ്ടാല നാസർ നസീമ ദമ്പതികളുടെ മകനായ സജീർ എന്ന 31-കാരൻ, ഇവൻ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരാളാണ് ഈ ഒരു യുവാവ്. ഇവൻ്റെ ഭാര്യ ജസീല കുഞ്ഞിന് വെറും 14 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇവൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്ററാണ്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് ബാങ്കിനോടൊപ്പം ഞാൻ ബാബരിയുടെ കഥ ഓതി കൊടുത്തിട്ടുണ്ട്. കാരണം ബാബരി മറവിയിലേക്ക് തള്ളിവിടുന്ന പുതിയൊരു കാലത്ത് അതിനെ ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു പിതാവ് നടത്തുന്നൊരു ശ്രമം വേറെ അഭിനന്ദനാർഹമായിരുന്നു. പക്ഷേ പടച്ച റബ്ബ് ആ പിതാവിൻ്റെ ആയുസ് കൊടുത്ത് 31 വർഷമാണ്
വാഹനാപകടങ്ങൾ, ഇന്നലെ തന്നെ ഒരുപാട് അപകടങ്ങൾ, പല രീതിയിലുള്ള അപകടങ്ങൾ ഇന്നലെ മാത്രം ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമുക്ക് തീർത്തൂട്ടി പറയാൻ സാധ്യമില്ലാത്ത ഒന്നാണ്. കാരണം എങ്ങനെ നോക്കുമ്പോഴും ഈ വാഹനാപകടങ്ങൾ ആൾ മരിക്കുന്ന കേസുകൾ തന്നെയാണ് ഓരോ ദിവസങ്ങളും കേൾക്കുന്നത്. എത്ര ദിവസം നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി നടന്നാലും അപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒന്നാണ്. അപ്പം നന്നായിട്ട് നമ്മൾ നിരത്തുകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പലപ്പോഴും നമ്മുടെ ശ്രദ്ധക്കും അപ്പുറം മരണങ്ങൾ സംഭവിക്കും. ഇന്നലെ വോട്ടിങ്ങിനിടെ 10 പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. 1-2 ആളുകളല്ല. ഈ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോയി നിന്ന് അവസാനം 10 പേരിലൊരു മദ്രസാധ്യാപകൻ, തിരൂരിലുള്ളൊരു മദ്രസാധ്യാപകനുണ്ടായിരുന്നു. ഇയാൾ 1-ാമതായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ഈ മദ്രസാധ്യാപകൻ. അങ്ങനെ വീട്ടിൽ മടങ്ങി എത്തിയതിന് ശേഷമാണ് ഈ മദ്രസാധ്യാപകൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. സിദ്ദീഖ് മുസ്ലിയാർ എന്ന പേരുള്ള ഒരാളാണ്. ഒരു 63 വയസ്സുണ്ട് കേട്ടോ ആൾക്ക് പ്രായം. ആലിക്കാനകത്ത് സിദ്ദീഖ് എന്ന് പേരുള്ള ഒരാളാണ്. ഇദ്ദേഹം ഈ വള്ളിക്കാഞ്ഞിരം ഹിദായത്തുൽ മുസ്ലിമീൻ മദ്രസയിലെ ഉസ്താദ് കൂടിയാണ്. ഇപ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ നിറമരദൂർ പഞ്ചായത്തിലെ വള്ളിക്കാഞ്ഞിരം LP സ്കൂളിലെ 139-ാം നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായിട്ട് വോട്ട് ചെയ്തിട്ട് വീട്ടിലെത്തിയതാണ്. വൈകാതെ വല്ലാത്തൊരു അസ്വസ്ഥത, അങ്ങനെ കുഴഞ്ഞു വീണു. അവരുടെ മക്കളൊക്കെ ഗൾഫിലും മറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ ഇന്നലെ മാത്രം എത്ര പേരാണ്, ഒരു 10-ത്തോളം ആളുകൾ ഈ രീതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ സുരക്ഷിതമാണെന്ന് കരുതിയാലും മരിക്കാനാണെങ്കിൽ അത് എവിടെ നിന്നായാലും അത് മരണപ്പെടും. നമ്മുടെ ഈ സിദ്ദീഖ് മുസ്ലിയാർ 1-ാമതായി വോട്ട് കഴിഞ്ഞ് എത്തി, പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അത്ര ഉള്ളൂ. അപ്പം നമ്മൾ ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും.